സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ അതിനാ ക്ഷണിച്ചു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്നേറെ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പേരിലും സദസ്സിലുമായി ഭൂഷ്ടരായിരിക്കുന്ന അനുഗ്രഹിതരായ ദൈവഭൃത്യന്മാർ, വാത്സല്യ ദൈവമക്കൾ, ഏവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ വന്ദനങ്ങൾ പറയുന്നു. ഐ പി സി ഈസ്റ്റേൺ റീജിയൻ്റെ 25-ാമത്തെ അല്ലെങ്കിൽ സിൽവർ ജൂബിലി കൺവെൻഷനിൽ മുഖ്യ പ്രസംഗനായിട്ട് വന്നിരിക്കുന്ന പാസ്റ്റർ കെ ജെ തോമസ്, ഇന്നത്തെ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ തോമസ് ഉടിക്കുള്ള, പാസ്റ്റർ ടി എബ്രഹാം, പാസ്റ്റർ ജോൺ തോമസ്, പാസ്റ്റർ കെ വി എബ്രഹാം, റബ്ബൻ എവലേസർ സാം തോമസ്, വേദിയിലായിരിക്കുന്ന പാസ്റ്റർ ബാബു തോമസ്, അലക്സ് വെട്ടിക്കൽ, നമ്മുടെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ ഒരു വലിയ നില തന്നെയുണ്ട്. എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം പറയുന്നു. മഹാദൈവം ഇന്ന് രാത്രി നമ്മുടെ നാട് വിലയിടുന്നുള്ളി വന്നിട്ടുണ്ട്. ഹലോ, മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മുഖത്തിലുണ്ട്. ഒരൌപചാരികതകളും ഇല്ലാതെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ സ്വർഗം തുറന്ന് അനുഗ്രഹത്തിൻ്റെ കലവറ ദൈവം നമുക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഹോളിലുണ്ട്? വളരെ ബദ്ധപ്പാടുകൾ സഹിച്ചൊരു മീറ്റിങ്ങിന് നിങ്ങൾ വന്നിരിക്കുന്നത് വെറുതെ പോകാനല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ്. ആ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കട്ടെ. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നന്മ ഇന്ന് രാത്രി നമ്മളെ അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ഇന്ന് രാത്രി ആവശ്യമുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ വിധികളാണ്, നിത്യതയുടെ മൊഴികളാണ് ദൈവത്തിൻ്റെ വചനം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന വിധിക്കകത്ത് ഡിവിഷനില്ല. അമേരിക്കയിൽ പുറപ്പെടുന്ന വിധികൾക്ക് പലപ്പോഴും ഡിവിഷൻസ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് പുറപ്പെട്ട ഒരു വിധിക്ക് 5-4 എന്ന വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നത് ഒരു വ്യത്യാസവും ഇല്ലാതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന രാത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അഭിഷിക്ത ദൈവദാസന്മാരെ വന്ദനമൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വന്ദനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആമേൻ നമ്മുടെ സമയം തീരും, എനിക്കുള്ള സമയം തീരും. അതുകൊണ്ട് ഞാൻ വന്ദനം പറയാൻ സമയം എടുക്കുന്നില്ല. കേരളത്തിൽ കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ സി കെ ഡാനിയൽ അപ്പച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ലോക്കൽ സഭയിൽ അതിഥിയായിട്ട് ചെന്നു. അദ്ദേഹം അതിഥിയായിട്ട് ചെന്നപ്പോൾ ദൈവദാസനെ, ലോക്കൽ സഭയുടെ പാസ്റ്റർക്ക് ഭയങ്കര ആങ്സൈറ്റി, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. പാസ്റ്റർ സി കെ ഡാനിയൽ അതിഥിയായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ശ്രേഷ്ഠനായ ബഹുമാന്യനായ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പരേതനായ പാസ്റ്റർ സി കെ ഡാനിയൽ ഇന്ന് നമ്മോടുകൂടെ ഉണ്ടെന്ന്. തിരുവിഴത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 5-ാമത് വാക്യം ഇവിടെ വായിക്കുന്നു. ബുക്ക് ഓഫ് ആക്സ് ചാപ്റ്റർ 28 വേഴ്സ് 5 പ്ലീസ്. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. മതി, ഈ വാക്യം ബൈബിളിൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലെ ചില വാക്കുകൾ ആരുടെയെങ്കിലും മുമ്പിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കരുത്, പാർലമെന്ററി വേടല്ല ചിലത്. എന്നെ ശ്രദ്ധിച്ചെന്ന് ഞാൻ കരുതുന്നു ഇല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ദൈവദാസൻ്റെ, മിഷണറി യാത്ര ചെയ്ത ഒരു ദൈവദാസൻ്റെ ചരിത്രം നമ്മൾ ശ്രദ്ധിക്കുക. 35 മുതൽ 40 വർഷം വരെ ദീർഘമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചൊരു ദൈവദാസൻ്റെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ സായാഹ്നമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ചില വർഷങ്ങൾ കൂടെ മുമ്പിലുണ്ട്. ഒരു കപ്പൽ യാത്രയുടെ ചിത്രം നമുക്ക് 27-ാം അധ്യായത്തിലുണ്ട്. എല്ലാ ദൈവമക്കളും, ന്യൂയോർക്കിലുള്ള ദൈവമക്കൾ അഥവാ ഇന്ന് രാത്രി ഐ പി സി ഈസ്റ്റേൺ റീജിയൻ്റെ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന, സഭാവ്യത്യാസം കൂടാതെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവവചനം നന്നായിട്ട് അറിയാവുന്നവരാണ്. എനിക്ക് പ്രിഫിക്സോ സഫിക്സോ ഒന്നും പറയാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ദൈവദാസൻ്റെ കപ്പൽ യാത്ര
കൂടെ ചിത്രം 27 അധ്യായത്തിലുണ്ട്. വായിക്കേണ്ട, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയിരുന്നാൽ മതി. ശ്രദ്ധിക്കുക, ആ കപ്പൽ യാത്രയിൽ 14 രാവും പകലും സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വളരെ ഭാരപ്പെട്ട ആഹാരം പോലും കഴിക്കാതിരിക്കുന്ന 275 പേരെ ധൈര്യപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചത് ഒരു ദൈവദാസനെയാണെന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം അഭിഷിക്തന്മാരെയാണെന്ന് തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സഭ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സങ്കടങ്ങൾ ഏറി വരുമ്പോൾ, കൺഫ്യൂഷൻ എവിടെയും നമ്മൾ കാണുമ്പോൾ, കെയോസ് നമ്മൾ കാണുമ്പോൾ, ആശയക്കുഴപ്പങ്ങൾ കാണുന്ന ലോകത്തിൽ ഇവിടെ ആവശ്യം ആമി തത്വചിന്തകന്മാരെയല്ല, ഇവിടെ ആവശ്യം ദർശനമുള്ള ദൈവത്തിൻ്റെ ജനത്തെയാണെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു ദൈവം ഇതിൽ ഇന്ന് രാത്രിയിൽ ഈ ഹോളിൽ ഉണ്ടെങ്കിൽ അവർ ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാതെ പോകരുത്. നാളെ സംഭവിക്കാൻ പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതനെ ദൈവം നിന്റെ റൂമിൽ അയക്കുന്നെങ്കിൽ നിന്നേക്കാൾ ധന്യനായ ഒരു മനുഷ്യൻ ലോകത്തിൽ വേറെ ആരുമില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനെ നിന്റെ മുട്ടുകുത്തുന്ന റൂമിനകത്ത് ആർക്കും വരാൻ കഴിയത്തില്ലെങ്കിലും അദൃശ്യ ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങി വരുമെന്ന് നാളെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുക അവൻ്റെ ദൂതനെ തന്നെ അയക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സഭ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമേൻ. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുകയാണ്, ഈ കപ്പൽ തകർന്നു പോകും, എന്നാൽ നമ്മുടെ ആരുടെയും പ്രാണങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല. ഇത്ര ധൈര്യത്തിൻ്റെ വാക്ക് പറയാൻ പറ്റുന്നതാരാണ്? ജീവനെ തന്ന ജീവന്റെ ഉടയവനാണ് കഴിഞ്ഞ രാത്രി തൻ്റെ ദൂതനെയായി എന്നോട് സംസാരിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണമേ ദൈവമക്കളെ, ജീവന്റെ ഉടയവൻ പറഞ്ഞിരിക്കുകയാണ് ആർക്കും അപഹാനി ജീവഹാനി സംഭവിക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി മരണഭീതിയോടുകൂടെ, പിശാചിൻ്റെ വാക്കുകളിൽ മരണഭീതിയോടുകൂടെ ഈ ഹോളിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വേരള് ചൂണ്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൂത് വിളിച്ചു പറയുന്നു, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആയുസ് തീരുന്നതിന് മുമ്പേ നിന്നെ പറിച്ച് കളയാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിൽ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സഭ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മൾ പാടിയല്ലോ, വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഗൗരവമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് തന്ന ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. ഓക്കെ, ആ കപ്പൽ ഛേദത്തിൽ അന്ന് രാത്രിയിൽ, ശ്രദ്ധിക്കണേ, ആ കപ്പൽ ഛേദത്തിൽ ആരും മരിച്ചില്ല. ഒരു ചെറിയ ദൂത് അവിടുത്തെ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. ദൈവം ദൂത് പറഞ്ഞതാണെങ്കിൽ നീ പ്രൊവിഷൻസ് ഒന്നും അന്വേഷിക്കേണ്ട, ദൈവം പ്രൊവിഷനോടെ കരുതിയിട്ടുണ്ട്. അതിന് പക്ഷെ നീ വിചാരിക്കുന്നത് പോലെയുള്ള ലൈഫ് ബോട്ടുകളൊന്നും ആയിരിക്കത്തില്ല, പലക കഷണങ്ങളായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചെറിയ ചെറിയ പലക കഷണങ്ങളായിരിക്കും. ഞാനിത് സദ്യ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്, ഒരു ലൈഫ് ബോട്ട് ഇല്ലെങ്കിലും നിന്നെ രക്ഷിക്കാൻ ഒരു പലക കഷണം മതിയെന്ന് ദൈവങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവത്തോടുകൂടി ഒരു, നിങ്ങൾക്ക് സന്ദേശം മനസ്സിലാകുന്നുണ്ടോ? 27 ദൈവത്തോടുകൂടി ഒരു പലക കഷണം ഉണ്ടെങ്കിൽ നീ സുരക്ഷിതമായിട്ട് അക്കരെ ചെന്നെത്തും. ദൈവമില്ലാതെ എന്തെല്ലാം നിന്റെ കരങ്ങളിൽ ഉണ്ടായാലും ജീവിതം പരാജയമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ആമേൻ. ഞാൻ മടങ്ങി വരുന്നു. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ പ്രൊവിഷൻസ് വളരെ ശ്രേഷ്ഠമാണ്. ഐ മീൻ, മാർട്ടിൻ ലൂതറിന്റെ സ്നേഹിതനായിരുന്ന ജോൺ ബ്രൻസ് എന്ന ദൈവദാസനെ കൊല്ലുവാനായി, വധിക്കുവാനായി ഐ മീൻ സൈന്യം പുറപ്പെട്ടു. ജോൺ ബ്രൻസിനെ വധിക്കുവാനായിട്ട് പുറപ്പെട്ട സൈന്യം പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അദ്ദേഹത്തിന് ഓടി അഭയം പ്രാപിക്കാൻ കഴിഞ്ഞത് ഒരു കച്ചിത്തുരുവിന്റെ കീഴിലായിരുന്നു. ജോൺ ബ്രൻസ് ഓടിച്ചെന്ന് ഒരു കച്ചിത്തുരുവിന്റെ കീഴിൽ അഭയം പ്രാപിച്ചു. നിങ്ങൾക്കറിയാമോ, സൈന്യം ഇദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, പിടികിട്ടുന്നില്ല. കച്ചിത്തുരുവിന്റെ കീഴിലിരിക്കുന്ന ജോൺ ബ്രൻസിന് എങ്ങനെയാണ് ആഹാരം? നിങ്ങൾക്കറിയാമോ, അതിന്റെ കീഴിൽ കയറി ഒന്നാമത്തെ ദിവസം രാവിലെ ഒരു കോഴി വന്ന് തന്റെ മുമ്പിൽ വന്നൊരു മുട്ടയിട്ടിട്ട് പോയി. അങ്ങനെ 1, 2, 3, 4, 14 ജോൺ ബ്രൻസ് ഒരു കച്ചിത്തുറുവിന്റെ കീഴിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷെ ഒരു ദിവസം പോലും മുടങ്ങില്ല, എല്ലാ ദിവസവും രാവിലെ മുട്ട എവിടെ എത്തും? ഹലോ, സ്തോത്രം പറഞ്ഞിട്ടുണ്ട് ദൈവങ്ങൾ. ആമേൻ. 15 ദിവസം കോടി വരുന്നില്ല. ആമേൻ. അദ്ദേഹം വളരെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, ആമേൻ, കച്ചിത്തുരുവിന്റെ കീഴിലിരിക്കുമ്പോൾ പുറത്തൊരു ശബ്ദം കേൾക്കാം, സൈന്യം പിന്മാറിയിരിക്കുന്നു. ഇനി മരണത്തെ പേടിക്കേണ്ട, വിശ്വസിക്കുന്ന ദൈവവൈദ്യരെ, ആമേൻ, ഇന്ന് രാത്രി കച്ചിത്തുരുവിന്റെ കീഴിൽ നീ ഇരുന്നാലും നിനക്ക് വേണ്ട പ്രൊവിഷൻസ് അവിടെ എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ രാത്രി ഹോളിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും, വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാതെ ഈ ഹോളിൽ നിന്ന് മടങ്ങി പോകരുത്. ആ
അമേൻ. എനിക്ക് ഇങ്ങനെ തൊട്ട് പറയാനേ സമയമുള്ളൂ. അമേൻ. ശ്രദ്ധിക്കണേ, ഈ ദൈവദാസൻ മെച്ചപ്പെട്ടൊരു ദ്വീപിലെത്തി. ആ ദ്വീപിന്റെ പേര് മെലീത്ത എന്നാണ്, അതിന് ഇന്നത്തെ പേര് മാൾട്ട എന്നാണ്. അത് ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാൾട്ട എന്ന് പറയുന്നത്. ആമേൻ. യെരുശലേമിൽ നിന്ന് ഇപ്പോൾ 1200 miles അവർ യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ നദിയുടെ സമുദ്രത്തിന് തീരത്തുള്ള ഒരു ചെറിയ ഐലൻഡാണ് മാൾട്ട. ആമേൻ. വളരെ ചെറിയ ഒരു ഐലൻഡ് ആണ്. ഇവിടുത്തെ ആളുകൾ ആമേൻ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, ബർബറന്മാർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, മാൾട്ടയിലാണ് ഇവർ ചെന്നെത്തിയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇവർക്ക് അതിഥി സൽക്കാരമൊക്കെ ചെയ്തു. പക്ഷെ സംഭവം മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. തീ കായാനായിട്ട് ചൂടുണ്ടാക്കി. ആമേൻ. തീ കത്തിച്ചുകൊണ്ടിരിക്കും. ചൂടുണ്ടാകാനായിട്ട് തീ കത്തിച്ച് ആമേൻ ഇങ്ങനെ വിറക് പെറുക്കി അതിലിട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ രാത്രി 275 പേരുടെ ജീവൻ രക്ഷിക്കാൻ ദൂത് പറഞ്ഞാൽ ഇപ്പൊ വിറക് പെറുക്കി നടക്കാന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. 275 ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ദൂത് പറഞ്ഞ പ്രവാചകൻ, ദൂത് പറഞ്ഞ ദൈവത്തിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ ഇവിടെ വിറക് പറക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രദ്ധിക്കണം, ഇതാണ് അഭിഷേകത്തിന്റെ പ്രത്യേകത. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ വന്നവരാണ് ദൈവത്തിന്റെ ദാസന്മാർ. ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അത് ചെയ്യിക്കുന്ന ശുശ്രൂഷയല്ല, ചെയ്യാൻ വന്നവരാണ് ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരട്ടെ. അത് തീയിലോട്ട് വീണുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരു അണലി ഉണ്ടായിരുന്നു. അത് പുറപ്പെട്ട് തന്റെ കൈമേൽ പറ്റിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ഒരു ഒറ്റ വാക്യമേ നമ്മൾ വായിച്ചുള്ളൂ, അണലി കൈമേൽ പറ്റി, അതിനെ ദൈവദാസൻ കൊടഞ്ഞു കളഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം, ചൂടുള്ളപ്പോ മാത്രമേ ഇത് ഇറങ്ങത്തുള്ളൂ. സ്തോത്രം. ചൂടുള്ള സ്ഥലത്ത് മാത്രമേ ഇത് ഇറങ്ങത്തുള്ളൂ. എന്താ കാര്യമെന്നറിയാമോ, ചൂടില്ലെങ്കിൽ ഇത് സുഖമായിട്ടിരിക്കാൻ പറ്റും അവിടെ. ഇന്ന് രാത്രി നിന്റെ സഭയ്ക്കകത്ത് അഗ്നി കത്തുന്നുണ്ടെങ്കിൽ മറുവശത്ത് പ്രതിസന്ധികൾ കൂടെ ഉണ്ട്. എന്നാൽ ഞാൻ ഉറപ്പുതരാം, നിന്റെ സഭയ്ക്കകത്ത് കത്തുന്ന അഗ്നിക്കകത്ത് പുറപ്പെടുന്ന അന്ധകാരത്തിന്റെ ശക്തികൾക്ക് നിന്റെ സഭയെ തുടച്ചു മാറ്റാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സഭ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാതെ പോകരുത്. നീ അന്യഭാഷ പറയുന്നത് വെറുതെ അല്ല. ലോകം മുഴുവൻ കളിയാക്കിയാലും ഇന്ന് രാത്രി ആത്മാ നിറവിൽ അന്യഭാഷ പറയുന്ന ദൈവമക്കൾ അത് നിർത്തിക്കളയരുത്. ആത്മാ നിറവുള്ള ദൈവമതില് ഇന്ന് രാത്രി അത് നിർത്തിക്കളയരുത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ സംഘടന തന്നതല്ല, കൂടിയിരിക്കുന്ന ആൾ തന്നതല്ല, ഉയരത്തിലെ കൃപയാണെങ്കിൽ ഇന്ന് രാത്രി അത് ജ്വലിക്കട്ടെ. എനിക്ക് സന്ദേശത്തിന്റെ മെയിൻ ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു അണലിയാണെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ജന്തു എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നെയൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ വീട് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ക്രീച്ചർ എന്നേ ഉള്ളൂ. ഇനി പണ്ടത്തെ മലയാളമായതുകൊണ്ട് ജന്തു എന്നൊക്കെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ 70 വിട്ട് അവർ മടങ്ങി വരുമ്പോൾ അവർ പറഞ്ഞു, കർത്താവേ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. കർത്താവ് പറഞ്ഞു, പിശാച് ആകാശത്തു നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, ഞാൻ കണ്ടു. ഉടനെ യേശു പറയുകയാണ്, വീണതല്ലേ, എവിടെ പോയി? ഞാൻ പറയാം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല തലകളെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. വീണത് മുഴുവൻ പാമ്പിൻ്റെ രൂപത്തിൽ ഇവിടെ ഇഴഞ്ഞ് നടക്കുക. നീ നടക്കുന്ന ഉടനെ നീ ചവിട്ടുന്നത് ആരെയാണെന്നറിയാമോ, ഉയരത്തിൽ നിന്ന് വീണ് നീ ചവിട്ടാൻ പോകുന്നത്. ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ ആത്മീയ ഉന്നതികൾക്ക് വിരോധമായി ആമേ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ ഇന്ന് രാത്രി വേഷം മാറി വന്ന് നിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങുന്നുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ കൊടഞ്ഞു കളയാൻ പറ്റുന്ന ഒരു തീ 25th കൺവെൻഷനിൽ ഇവിടെ വ്യാപരിക്കുകയാണ്. ഒരു അഗ്നി ഇന്ന് രാത്രി ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 25th കൺവെൻഷന്റെ രാത്രിയിലെ ഒരു തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ കൊടഞ്ഞു കളയാതെ നീ മടങ്ങി പോകരുത്. അനേക നാളുകളായി അനേക വർഷ കൃപാവരങ്ങളുടെ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല. ആരെങ്കിലും അതിനെ കുറ്റം പറയുന്നെങ്കിൽ ഞാൻ അനുയോജിക്കത്തില്ല, കാരണം കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അഭിഷിക്തന്മാരാ ഇന്ന് രാത്രി കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഈ ഹോളിൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന എളിയ ദൈവദാസന് ഞാൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവൻ ഞങ്ങൾ ആരും കൈവെക്കണ്ട. ഇവിടെ ദൈവോധനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പൈശാചിക ലോകം നിന്റെ മേൽ വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ എന്തായിരുന്നാലും തീ എങ്കിൽ മേടുകുന്നത് പോലെ അത് ഉരുകി മാറുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയണോ? ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. മൂന്ന് വാക്കുകൾ എനിക്ക് പറയാനുള്ളൂ. നമ്പർ 1,
ആമീൻ. ഈ അണതി ഏതാണെന്ന് അറിയാമോ? ഇത് ക്രൈസിസ് ആണ്. 27-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കൂ. ഒരു ദൈവദാസന്റെ ജീവിതത്തിലെ ക്രൈസിസ് ആണ്. കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിന്റെ പ്രതിസന്ധികളാണ്. അത് അണലി രൂപത്തിൽ, പാമ്പ് രൂപത്തിൽ ഇന്ന് രാത്രി കൈമേൽ കടിച്ചു തൂങ്ങിയിരിക്കുക. എന്നോട് നോക്കിയേ, ഇത് കൈമേൽ കടിച്ചു തൂങ്ങിയിരിക്കുക. ചാപ്റ്റർ 27 വായിച്ചു നോക്കൂ. ഇത് മുഴുവൻ ക്രൈസിസ് ആണ്. എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. സൂര്യനെ കാണാനില്ല, ചന്ദ്രനെ കാണാനില്ല, കൂടെ കിടക്കുന്നവർ ആഹാരം കഴിക്കുന്നില്ല. കഴിഞ്ഞ അനേക ദിവസങ്ങളായി ജീവിതത്തിന്റെ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് രാത്രി അതിന്റെ രൂപം മാറി, അതിന്റെ ഭാവം മാറി, ഏറ്റവും ഒടുവിൽ നിന്നെ ആക്രമിക്കുക. ഇന്ന് രാത്രി കൈമേൽ തൂങ്ങിക്കിടക്കുകയാണ്. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ നമ്മൾ അതിനെ കൊണയാതെ ഇവിടെ പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ ഞങ്ങൾ ഓർമ്മിച്ച്, ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ ഓർമ്മിച്ച്, ഇന്ന് രാത്രി ന്യൂയോർക്ക് പട്ടണത്തിൽ, ലോങ് ഐലൻഡിൽ ദൈവത്തിന്റെ സഭയ്ക്ക് വിരോധമായി, ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി കടിച്ചു തൂങ്ങുന്ന അന്ധകാരത്തെ കുടഞ്ഞു കളയുന്ന രാത്രിയാണ്. എല്ലാവരും ആത്മാവിൽ ഇന്ന് രാത്രി സന്തോഷിച്ചുകൊണ്ടിരിക്കട്ടെ. നിന്റെ ക്രൈസിസ് അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും, ഒത്തിരി നാളുകളായി ആരാധിച്ചിട്ടും, നിന്റെ സഭയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നിന്റെ കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ക്രൈസിസ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നമ്മൾ കുടഞ്ഞു കളയാൻ പോവുകയാണ്. നമ്പർ 2, ഞാൻ പെട്ടെന്ന് പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്പർ 2, ഇത് നിനക്ക് നേരെയുള്ള കണ്ടംനേഷനാ, ഇത് നിനക്ക് നേരെയുള്ള ക്രിട്ടിസിസമാ. അഭിഷിക്ത ദൈവദാസനെ, ഇന്ന് രാത്രി നീ ഇവിടെ നിൽക്കുമ്പോൾ ആമേ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേ ഗോഡ് ഓഫ് ആമേ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് അവരുടെ ആമേ സീ ഗോഡ് ആണ്. സീ ഗോഡ് ഇവനെ ജീവിക്കാൻ അനുവദിച്ചിട്ടും ആമേ നെമിസിസ് എന്ന് പറയുന്ന അവരുടെ ജസ്റ്റിസ്, ഗോഡ് ഓഫ് ജസ്റ്റിസ് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കെയർ ഓഫിനെതിരെ മാറ്റി ഇവനിപ്പോ മരിച്ചു വീഴും, ഇവനിപ്പോൾ ചത്ത് വീഴുമെന്ന് പറഞ്ഞ് വിമർശിക്കുന്ന കണ്ടംനേഷൻ നിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇത് പിന്തുടരാൻ ഞാൻ അനുവദിക്കത്തില്ല, ഇതെന്റെ ജീവിതത്തെ ചുറ്റി വളയാൻ ഞാൻ അനുവദിക്കത്തില്ല, ഇതിന്റെ മുമ്പിൽ ഞാൻ തകർന്നു പോകത്തില്ല. ഒത്തിരി ഒത്തിരി അഭിഷിക്തന്മാർ ആമേ വിമർശനങ്ങളുടെ മുമ്പിൽ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിലും പിടിച്ചു നിൽക്കുന്ന അഭിഷിക്തന്മാർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ, എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ. നിന്റെ നേരെ വരുന്ന ആമേ വിമർശനങ്ങളുടെ ശരങ്ങൾ നിന്നെ തകർക്കാനായിട്ട് അത് വാക്കുകൊണ്ടാകാം, എഴുത്തുകൊണ്ടാകാം, അത് വ്യക്തികളാകാം, ശക്തികളാകാം, അത് സംഭവങ്ങളോ സാധ്യതകളോ ആകാം, അതൊരുപക്ഷെ സംഘടനകളാകാം. പക്ഷെ നീ തളർന്നു പോകരുത്. എല്ലാ വിമർശനങ്ങളുടെയും മുമ്പിൽ അഭിഷിക്തൻ പൊന്നുപോലെ പുറത്തു വരും, അഭിഷിക്തൻ പൊന്നുപോലെ പുറത്തു വരും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ ആദ്യം ഒരു ഹെല്ല പറഞ്ഞത്. എന്താ ഹെല്ല് പറഞ്ഞെന്നറിയാമോ? അവർ പറഞ്ഞ ഹെല്ല് എന്താണെന്നറിയാമോ? ഇവൻ ഇപ്പം ചത്ത് വീഴുവന്ന, പിന്നെ ഉടനെ ഇവരുടെ വിഷയം മാറ്റി. അവർ പറയും ഇപ്പം ഹെവനാണെന്ന്. എന്താ ഹെവൻ? ഹെവൻ ദൈവമാണെന്ന്. ആമേ വിമർശനങ്ങൾ ഹെല്ലിനെ ഹെവനാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ആദ്യം ഒരു ഹെല്ല പറഞ്ഞതെങ്കിൽ ഇപ്പം ഹെവനാ പറയുന്നത്. അമേരിക്കയുള്ള ദൈവമൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാകും. ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രിയിൽ നേരെ ആമേ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കൃപയുടെ വ്യാപാരം ഈ ഹോളിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും നിന്നെ അകാരണമായിട്ട് വിമർശിക്കുന്നെങ്കിൽ, ആരെങ്കിലും നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്നെങ്കിൽ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഈ തിന്മയുടെ ശക്തിയാണെന്ന് നീ ഓർത്തോണം. ആമേൻ. ആ വ്യക്തിയെ നീ എതിർക്കരുത്. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ എതിർക്കാവോ? ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അതിനെ പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവചനം ഈ ഹോളിലുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിന്റെ ജീവിതത്തിൽ നേരെ വരുന്ന വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് പീശാചേ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ കുറഞ്ഞു കളയുകയാണെന്ന് പറയണം. നാളെ നടക്കാൻ ഞാൻ നിർത്തുന്നു. നാളെ നടക്കാൻ പോകുന്ന ശുശ്രൂഷയുടെ വിജയത്തിന്റെ ആമീൻ ചലഞ്ചസ് ആണിത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. എന്താ നാളെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? മാൾട്ടായിൽ ഒരു വലിയ പ്രവൃത്തി ഉണ്ടായി. അവിടെ ഒരു മേയറുണ്ട്. മേയറുടെ പേര് എന്താണെന്ന് അറിയാം? പുബ്ലിയോസ്. മേയറുടെ പേര് പുബ്ലിയോസ് എന്നാണ്. മേയർ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് താമസിച്ച ഒരു വിന്റർ കോട്ടേജിനകത്ത് അവരെ കൊണ്ട് താമസിപ്പിച്ചിട്ട് 3 ദിവസം നല്ല ശാപ്പാട്. ഇതിക്കുള്ള എന്താ വേണം? ഹലോ. മാത്രമല്ല, പുബ്ലിയോസിന്റെ മേയറുടെ അപ്പനും സുഖമില്ല കിടക്കുന്നത്. പൗലോസ് എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന ഒരു ശാസന. എന്റെ ഭാഷയിൽ ഞാൻ പറയുക, ഒറ്റ പ്രാർത്ഥന ഒരു ശാസന. പുബ്ലിയോസിന്റെ അപ്പന് സൗഖ്യമായി. ആ ദ്വീപിലുള്ള സകല ആളുകളിൽ രോഗികളെ കൊണ്ടുവന്ന് പൗലോസിന്റെ അടുക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. ഒത്തിരി ഒത്തിരി പേര് വിശ്വസിച്ചു. മാൾട്ടായിൽ ഒരു ദൈവപ്രവൃത്തി നടത്താനാണ് ഇന്ന് രാത്രി നിന്റെ കൈമേലെ തൂങ്ങിക്കിടക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ഈ പട്ടണത്തിൽ, ഈ ഐലൻഡിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്രവൃത്തി ഉണ്ടെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? അവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണം. ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറഞ്ഞ ദൈവദാസനെ നിങ്ങൾക്കറിയാം. ന്യൂയോർക്ക് പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന
അഭിഷിക്ത ദൈവദാസനാണ്. ആമൻ. ന്യൂയോർക്കിലെ സഭയിൽ നിന്ന് ട്രാക്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആമൻ ഗ്യാങ് മെമ്പേഴ്സ് തന്നെ ആക്രമിക്കാനായിട്ട് വന്നു. ഡേവിഡ് വിൽക്കേഴ്സിനെ ആക്രമിക്കാൻ ഗ്യാങ് മെമ്പേഴ്സ് വരുന്ന ഉടനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവാത്മാ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. ഡേവിഡ് വിൽക്കേഴ്സൺ അവിടെ നിന്ന് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന്? ഈ ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്ന് അതേ സ്പീഡിൽ തിരിച്ചോടാൻ തുടങ്ങി. എന്താ ഇതിന്റെ കാരണം എന്താ എനിക്ക് മനസ്സിലായില്ല. ബിൽ ഹൈമർ എന്ന് പറഞ്ഞ ദൈവദാസൻ പിൽക്കാലത്ത് അതിനെ കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഡേവിഡ് വിൽക്കേഴ്സൺ ആമേ ദൈവത്തിനും ആമേ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആക്രമിക്കാൻ വന്ന അന്ധകാരത്തിന്റെ ശക്തികളാൽ ആവൃതരായി തീർന്ന ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞ പ്രൈസ് ദ ലോർഡിനകത്ത് വ്യാപരിച്ചൊരു ദൈവശക്തി ഉണ്ട്, അത് അങ്ങോട്ട് എന്ന് എതിർത്തു. ഇത് രണ്ടുകൂടെ ഏറ്റുമുട്ടിയപ്പോൾ അവർക്ക് നേരെ നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർ ഓടി എന്ന് സ്തോത്രം പറയണേ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണേ. ഇന്ന് രാത്രി അവനെ ആരാധിക്കാതെ പോകരുത്. ഇന്ന് രാത്രി അവരെ നന്ദി പറയാതെ പോകരുത്. തൊട്ടടുത്തിരിക്കുന്ന ആളിന് ഇത് ആരോഗ്യമായിട്ട് തോന്നാം, തൊട്ടടുത്തിരിക്കുന്ന ആളിന് മനസ്സിലാകത്തില്ല, തൊട്ടടുത്തിരിക്കുന്ന ആളിന് സന്തോഷമായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഉച്ചത്തിൽ നീ സ്തുതിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അഭിഷേകത്തിന് ശക്തിയ നിനക്കെതിരെ വരുന്ന സകല അന്ധകാരത്തെ ഇന്ന് രാത്രി ദൈവാത്മാ പിടിച്ചു കെട്ടാൻ പോകണേ. ഒറ്റ വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വെറുതെ ഇരുന്ന് കുടഞ്ഞേറുന്ന ഇത് പോകത്തില്ല. കൈയൊന്ന് ഉയർത്തിയാൽ മതി. സ്വയപ്രേരണമുണ്ടോ പരപ്രേരണമുണ്ടോ? ദൈവമക്കളെ കൈ ഉയർത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. തെളിവ് ആമേൻ. ഒരു വലിയ യുദ്ധത്തിന് നടുവിൽ ഒരു ദൈവദാസൻ തീരുമാനിച്ചു, യുദ്ധം അറിയാവുന്നയാൾ താഴ്വരയിൽ യുദ്ധം ചെയ്യട്ടെ, യുദ്ധം ആമേ അറിയാത്തയാൾ താഴ്വരയിൽ യുദ്ധം ചെയ്യട്ടെ, യുദ്ധം അറിയാവുന്ന ഞാൻ പർവ്വതത്തിൽ കൈ ഉയർത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. നിങ്ങൾക്കറിയാമോ മോശ പർവ്വതത്തിൽ കൈ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധം അറിയാൻ വയ്യാത്ത ആളുകൾ താഴ്വരയിൽ യുദ്ധം ചെയ്തു, പക്ഷേ വിജയം കിട്ടി. ഒരു കാര്യം ഞാൻ പറയാം, മേജോറിറ്റി യുദ്ധം ചെയ്തത് കൊണ്ടല്ല ആമേൻ യുദ്ധം ജയിച്ചത്, മൈനോറിറ്റി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ. മൈനോറിറ്റി കൈ ഉയർത്തിയത് കൊണ്ടാണ്. ഇന്ന് രാത്രി ആരും പറയാതെ കൈ ഉയർത്താൻ പറ്റുന്ന എത്ര അഭിഷിക്തന്മാരിവിടെ ഉണ്ട്. ആരുടെയും പ്രേരണ കൂടാതെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന എത്ര അഭിഷിക്തന്മാരിവിടെ ഉണ്ട്. നിന്നെ നോക്കി സ്വർഗം പറയുകയാണ്, താഴ്വരയിൽ ഒരു വിജയം നൽകാൻ പോവുകയാണ്. അനേകം മൈലുകൾക്ക് അപ്പുറത്ത് ആത്മാവിനെ യാത്രയുടെ ദൂതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അനേകം മൈലുകൾക്ക് അപ്പുറത്ത് നിന്റെ കൈയെത്താത്ത നിന്റെ കണ്ണിയല്ലാത്ത സ്ഥലത്ത് ഇന്ന് രാത്രി ഒരു വിടുതൽ അയക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആരുടെയും പ്രേരണ കൂടാതെ കരമുയർത്തി അല്പസമയം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയണം. Please raise your hands. Please lift up your hands. 30 seconds. എല്ലാവരും പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ആമീൻ. ഇന്ന് രാത്രി വചനം നമ്മുടെ അകത്തേക്ക് എന്ന് വരട്ടെ. ഈ വചനം അകത്തേക്ക് വരട്ടെ. ആമീൻ. പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി ആ ചെന്തുവിനെ നമ്മൾ കുടഞ്ഞു കളയുക. എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ അധരം തുറക്കുക. ദൈവത്തിന് ദാസനെ ശുശ്രൂഷിക്കുക. ഞാനൊരു പ്ലാറ്റ്ഫോം ഒരുക്കേണ്ടേ ഉള്ളൂ. അഭിഷിക്ത ദൈവദാസനെ പ്രസംഗിക്കാൻ പോകുന്നു. എല്ലാവരും സ്തോത്രം ചെയ്യുക, എല്ലാവരും സ്തോത്രം ചെയ്യുക. ഉയർത്തപ്പെട്ട കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ ആമീൻ. ഇന്ന് രാത്രി നിന്റെ കണ്ണി അല്ലാത്ത സ്ഥലത്ത് നിന്റെ കൈ ചെല്ലാത്ത സ്ഥലത്ത് ഒരു അത്ഭുത പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുകയാണെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ പ്രതികരിച്ചിരിക്കുന്ന നിന്റെ ജനത്തിന് വേണ്ടി ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. കേട്ട ദൂതനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. കർത്താവ് നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കൊയർ മുൻപോട്ട് കടന്നു വരികയും പാട്ടുപാടും ആ സമയത്ത് സ്തോത്ര വഴിപാട് സ്വീകരിക്കുന്നതായിരിക്കും.